നമസ്കാരം. ഞങ്ങൾ ഹിന്ദുക്കളാണ്. ഹിന്ദുവായതിൽ എൻ്റെ സഹോദരൻ അഭിമാനിച്ചിരുന്നു. അവസാന നിമിഷം പോലും ജയ് ശ്രീറാം വിളിച്ചാണ് മരിച്ചത്. മത മൗലികവാദികൾ കൊലപ്പെടുത്തിയ ഹർഷയുടെ കുടുംബം പറഞ്ഞ വാക്കുകളാണിത്. കർണാടകയിലെ ശിവമോഹയിൽ മത മൗലികവാദികൾ ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയ ഹർഷയുടെ മരണത്തിൽ പ്രതികരിക്കുകയായിരുന്നു കുടുംബത്തിൻ്റെ ഈ വാക്കുകൾ. രാജ്യത്തെ സേവിക്കാൻ വേണ്ടി സ്വന്തം ജീവിതം ഉഴിഞ്ഞുവെച്ചവനാണ് തൻ്റെ മകനെന്ന് ഹർഷയുടെ അമ്മ പറഞ്ഞു. സ്വന്തം രാജ്യത്തിനു വേണ്ടി മരിക്കാനും അവർ തയ്യാറായിരുന്നുവെന്നും ആ അമ്മ കണ്ണുനീരോടെ പറഞ്ഞു. എൻ്റെ സഹോദരൻ ഹിന്ദുവായിരുന്നുവെന്നും അതിൽ അവൻ അഭിമാനിച്ചിരുന്നുവെന്നുമാണ് ഹർഷയുടെ സഹോദരി മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. അവസാന നിമിഷം പോലും ജയ് ശ്രീറാം വിളിച്ചാണ് അവൻ മരിച്ചത്. ഹർഷ ഹിന്ദു എന്നാണ് അവൻ സ്വയം വിളിച്ചിരുന്നത് എന്നും അത് ഒരു തെറ്റാണോ എന്നും ഹർഷയുടെ സഹോദരി ചോദിച്ചു. 26-കാരനായ ബജ്രംഗ്ദൾ പ്രവർത്തകൻ ഹർഷയെ രാത്രി വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് മതമൗലികവാദികൾ വെട്ടി കൊലപ്പെടുത്തിയത്. ഹിജാബ് വിഷയവുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതാണ് ഇവരെ കൊല ചെയ്യാൻ പ്രേരിപ്പിച്ചത്. സ്കൂൾ വിദ്യാർത്ഥികൾ യൂണിഫോം ധരിച്ച് ക്ലാസ്സിൽ എത്തണമെന്നാണ് ഹർഷ പോസ്റ്റിൽ ആവശ്യപ്പെട്ടത്. ഹിജാബ് വിവാദത്തിൽ ഹർഷയുടെ നേതൃത്വത്തിൽ പ്രതിഷേധവും നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇവർ ഹർഷയെ വെട്ടി കൊലപ്പെടുത്തിയത്. അതേസമയം മത മൗലികവാദി സംഘം വെട്ടിക്കൊലപ്പെടുത്തിയ ബജ്രംഗ്ദൾ അംഗം ഹർഷയുടെ സംസ്കാര ചടങ്ങിനിടെ നഗരത്തിൽ മത ഭ്രാന്ത് പിടിച്ചവർ സംഘടനകളുടെ നേതൃത്വത്തിൽ വ്യാപക ആക്രമണമാണ് ഇന്നലെ അഴിച്ചുവിട്ടത്. ചടങ്ങുകൾക്ക് കനത്ത പോലീസ് കാവൽ ഏർപ്പെടുത്തിയിരുന്നുവെങ്കിലും കല്ലേർ വാഹനങ്ങൾ തകർക്കുന്ന നിരവധി സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്തു. മൃതദേഹവും വഹിച്ചുകൊണ്ട് നടന്ന വിലാപയാത്ര NT റോഡിലെത്തിയപ്പോൾ വാഹനത്തിനു നേരെ കല്ലേറുണ്ടായി. തുടർന്ന് പോലീസ് ഉടൻ തന്നെ നടപടിയെടുക്കുകയും അക്രമികളെ തുരത്തുകയും ചെയ്തു. കൂടാതെ സംഘർഷം നിറഞ്ഞ അന്തരീക്ഷം ശാന്തമാക്കുകയും ചെയ്തു. ഇതോടൊപ്പം ജാഥയ്ക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാൻ അവർ വഴിയൊരുക്കി. കല്ലേറിൽ 3 പേർക്ക് പരിക്കേറ്റു. ഒരു ഫോട്ടോ ജേർണലിസ്റ്റ്, പോലീസുകാരി, സാധാരണക്കാരൻ എന്നിവർക്കാണ് സംഭവത്തിൽ പരിക്കേറ്റത്. അക്രമികൾ കുറഞ്ഞത് 20 വാഹനങ്ങളെങ്കിലും കത്തിച്ചതായി പോലീസും വ്യക്തമാക്കി. വിലാപയാത്രയുടെ പാതയിലെ കടകളും വ്യാപാര സ്ഥാപനങ്ങളും രാവിലെ മുതൽ അടഞ്ഞുകിടന്നു. വിദ്യാനഗർ, ആസാദ് നഗർ, ക്ലാർക്ക്പേട്ട്, സിഗഹട്ടി എന്നിവിടങ്ങളിൽ കൂടുതൽ നാശനഷ്ടമുണ്ടായതായി റിപ്പോർട്ടുകൾ പറയുന്നു. ശിവമോഹയിൽ ബജ്രംഗ്ദൾ പ്രവർത്തകൻ ഹർഷയെ കൊലപ്പെടുത്തിയ അക്രമികളെ പോലീസ് ഉടൻ അറസ്റ്റ് ചെയ്യുമെന്ന് മുഖ്യമന്ത്രി ബസവരാജ് ബൊമ്മൈ വ്യക്തമാക്കി. ബാംഗ്ലൂരുവിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. അതേസമയം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് 12 ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. സംഭവത്തിന് തൊട്ടു പിന്നാലെ കേസിന്റെ അന്വേഷണം ആരംഭിച്ചതായും കുറ്റവാളികൾ ആരാണെന്ന് പോലീസിന് സൂചനയുണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു. ആദ്യം സംഭവവുമായി ബന്ധപ്പെട്ട് 3 പേരെയാണ് പിടികൂടിയിരുന്നത്. ബാക്കിയുള്ളവരെ എത്രയും വേഗം പിടികൂടുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെയോടെ 12 ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകരെ പിടികൂടിയത്. അതേസമയം ശിവമോഹയിൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ താൻ പോലീസ് അധികാരികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതോടൊപ്പം ജില്ലയിൽ സമാധാനം നിലനിർത്താൻ ജനങ്ങളോട് അദ്ദേഹം അഭ്യർത്ഥിച്ചതായും മുഖ്യമന്ത്രി പറഞ്ഞു. ഹർഷയെ കൊലപ്പെടുത്തിയവർക്കെതിരെ നടപടിയെടുക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും തങ്ങൾ സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. അതിനിടെ ഹർഷ കൊല്ലപ്പെട്ട സംഭവത്തിൽ അന്വേഷണം നടത്തി കുറ്റക്കാരെ പിടികൂടാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ശ്രീരാമസേന മേധാവി പ്രമോദ് മുത്തലിഖ് മുഖ്യമന്ത്രിയെ സന്ദർശിച്ച് നിവേദനവും നൽകി. പൊതുമരാമത്ത് മന്ത്രി CC പാട്ടീലും ശ്രീരാമസേന പ്രവർത്തകരും പ്രമോദ് മുത്തലിഖിനെ അനുഗമിച്ചു. കൊലപാതകത്തിന്റെ ഉത്തരവാദി മുസ്ലിം സംഘടനകളാണെന്ന ഗ്രാമവികസന പഞ്ചായത്ത് രാജ് മന്ത്രി KS ഈശ്വരപ്പയുടെ ആരോപണത്തിൽ മന്ത്രിയുടെ പ്രസ്താവനയോട് പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ബൊമ്മൈ പറഞ്ഞു. അന്വേഷണം നടക്കുമ്പോൾ ഒരു അഭിപ്രായവും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അന്വേഷണത്തിന് ശേഷം സത്യം പുറത്തു കൊണ്ടുവരുമെന്ന് മാത്രമാണ് തനിക്ക് പറയാനുള്ളതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എന്തായാലും സംഭവത്തിൽ പഴുതടച്ച അന്വേഷണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ആദ്യത്തെ സംഭവമല്ല. ഇത്തരത്തിൽ പ്രതികരിക്കുന്നവരെ കൊലപ്പെടുത്തുകയാണ് ഇത്തരത്തിലുള്ള മത ഭ്രാന്ത് പിടിച്ചവരുടെ രീതി. വെബ് ഡെസ്ക്, തത്വമീനുസ്.